ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് കോർഗ് PA 300 മുതൽ PA 5X വരെയുള്ള റേഞ്ചർ കീബോർഡുകളുടെ മീഡിയ ഫങ്ഷൻസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ. വീഡിയോയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ചാനലിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. PA 50 മുതൽ PA 5X വരെയുള്ള കോർഗിൻ്റെ അറേഞ്ചർ കീബോർഡ്സിനെ കുറിച്ച് നമ്മൾ വിശദമാക്കി, പ്രത്യേകിച്ച് അതിൻ്റെ യൂസർ മാനുവല് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലാണിത്. കോർഗ് കീബോർഡ് ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് അറേഞ്ചർ കീബോർഡ് ഉപയോഗിക്കുന്ന ഏവർക്കും വളരെ പ്രയോജനകരമായ വീഡിയോസാണ് നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളെ വലിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്താനും കൂടെ ശ്രമിക്കുക. അതിനോട് ചേർന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ബെൽ ബട്ടൺ കാണാം. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് ആക്ടിവേഷൻ ചെയ്യാമെങ്കിൽ അത് ഓരോ ചാനലിൽ ഓരോ വീഡിയോസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അതനുസരിച്ച് നിങ്ങൾക്ക് കാണുക, വീഡിയോ കയറി കാണുകയും ചെയ്യാം. പ്രത്യേകിച്ചും ഇതിൻ്റെ വീഡിയോസ് ശരിക്കും ഇൻഫോർമേറ്റീവ് ടൈപ്പ് പെട്ട ഒരു വീഡിയോ പ്രോഗ്രാം ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കുകയുള്ളൂ. പ്രത്യേകിച്ചും കീബോർഡൊക്കെ ഓൺ ചെയ്ത് വെച്ച് കാണാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതാനും കൂടെ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കോർഗ് PA സീരീസ് അറേഞ്ച് കീബോർഡ്സ്, പ്രത്യേകിച്ച് PA 300 മുതൽ PA 5X വരെയുള്ള കീബോർഡുകളിൽ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് മീഡിയ ഫങ്ഷൻസ് ഇതിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നാല് കാറ്റഗറിയിലാണ്, നാല് സെക്ഷൻസാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ നമുക്ക് ഉപയോഗപ്പെടുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി വേണ്ടതെങ്കിൽ പോലും അത്ര പ്രസക്തമല്ല. നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയകളിൽ നാല് ടോപ്പിക്കുകളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് കാണുന്നത്, നമുക്ക് മീഡിയ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ലോഡ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ലോഡ്, അത് ഈ ലോഡിൻ്റെ പ്രത്യേകത, അവിടെ മറ്റ് ഫയലുകളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ MP3 ഫയലുകൾ, മീഡിയ ഫയലുകൾ, അങ്ങനെയുള്ള ട്രാക്കുകൾ, കാരണം കീബോർഡിൻ്റെ ആ ഫോർമാറ്റിൽപ്പെട്ട ഫയലുകൾ ഒഴിച്ച് ബാക്കി ഒരു ഫയലും നമുക്കവിടെ വിസിബിളായിട്ട് കാണുന്നില്ല, കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ലോഡ് ടൈപ്പ് ലോഡ് ഓപ്ഷനിലാണ് മീഡിയ കിടക്കുന്നതെങ്കിൽ അവിടെ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, അതായത് കീബോർഡിലെ ഗ്ലോബൽ സെറ്റിങ്സ്, സൗണ്ട്സ് ഫോർമാറ്റിലുള്ള സൗണ്ട് ഐറ്റംസ്, പെർഫോമൻസ് ഫയലുകൾ, അല്ലെങ്കിൽ കീബോർഡ് സെറ്റ് ലൈബ്രറി ഫയലുകൾ, മൾട്ടിപാഡ്, PCM റാം, യൂസർ സ്റ്റൈൽസ്, സോം ബുക്കിനുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ്, അങ്ങനെ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളല്ലാതെ വേറെ ഒരു ഫയലുകൾ നമുക്കവിടെ വിസിബിൾ അല്ല. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് അതിലേക്ക് കീബോർഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ടൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് ലോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ കീബോർഡിൻ്റെ ഫയലുകളെല്ലാം നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ PCG കിട്ടി, അപ്പം നമ്മൾ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു PCG കിട്ടി, അത് നമ്മളതിലേക്ക് പെൻഡ്രൈവ് കുത്തിയോ അല്ലെങ്കിൽ കീബോർഡ് കിടക്കുന്നതുമായിട്ട് ബാക്കപ്പ് ആയിരിക്കും, പ്രത്യേകിച്ചും കീബോർഡിൻ്റെ ബാക്കപ്പ്, അതാണ് നമ്മൾ PCG ഫയൽസ് എന്ന് പറയുക. അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ലോഡിലാണ്. അപ്പോൾ ലോഡിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ഓപ്ഷൻ നമുക്ക് കിട്ടും. ലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇൻഡിവിജ്വലായിട്ടോ മൊത്തത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കീബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം കീബോർഡ് ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റലേഷൻ ആ പ്രോസസ്സിൽ മാത്രം അതിനുവേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണ് ലോഡ് എന്ന് പറയുക. അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഭാഗമാണ് സേവ്. സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അതിനകത്ത് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ നമുക്ക് അതിനകത്ത് അവിടെ വരുള്ളൂ, ചെയ്യാൻ സാധിക്കും. അതായത് കീബോർഡിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ കീബോർഡിൻ്റെ ഗ്ലോബൽ സെറ്റിങ്സ് അല്ലെങ്കിൽ കീബോർഡിൻ്റെ പെർഫോമൻസ്, ടോണുകൾ, സൗണ്ടുകൾ, മൾട്ടിപാഡ്, റാം, അതുപോലെ തന്നെ സോങ് ബുക്ക്, എൻട്രീസ് എന്ന് പറയുക, കീബോർഡുമായിട്ട് കീബോർഡിൻ്റെ ആ ഓവറോൾ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ
അതിന്റെ കിടക്കുന്ന ആ കറണ്ട് അവസ്ഥ, അത് കറണ്ട് ആ കണ്ടീഷനിൽ കീബോർഡിൽ എന്തൊക്കെയാണുള്ളത് അത് മുഴുവൻ നമ്മൾ എടുത്തു വെക്കുകയാണ്. നമ്മളൊരു ബാക്കപ്പായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു മുൻകരുതലിന് വേണ്ടിയിട്ട് അത് എടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഒരു സെക്ഷനാണ് സേവ് എന്ന് പറയുക. അവിടെ അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സേവ് എടുക്കുക, നമുക്ക് കാണുമ്പോൾ സേവിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഓൾ എന്നുള്ള ടൈറ്റിൽ കാണാം. ഓൾ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ കിടക്കുന്ന മുഴുവൻ ഫയലുകളുടെയും മൊത്തം, അതായത് ഗ്ലോബൽ സെറ്റിങ്സ് മുതൽ അതിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നമ്മൾ, അതാണ് ഓൾ എന്നതിനകത്ത് വരിക. അപ്പോൾ ആ ഓൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതായത് ഗ്ലോബൽ സെറ്റിങ്സ്, ഗിറ്റ് ആപ്പ് രജിസ്റ്റർ. അപ്പോൾ ഇതിപ്പോൾ PA 700 അല്ലെങ്കിൽ PA 1000, PA 4X അല്ലെങ്കിൽ PA 900, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുള്ള മൈക്ക്, ഗിറ്റാർ, ഇതൊക്കെ ആ സംവിധാനങ്ങളുള്ളതാണെങ്കിൽ ഗിറ്റാർ പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, ടൈറ്റിൽ കാണാം. പിന്നെ കീബോർഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ്, അത് കീബോർഡിൻ്റെ ടോണുകൾ, ലെയർ ചെയ്ത ടോണുകളെല്ലാം അടങ്ങിയ അതിനാണ് കീബോർഡ് സെറ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുക. അപ്പം അടുത്ത പാഡ്, മൾട്ടിപാഡ്. മൾട്ടിപാഡ് തന്നെ ഓരോ കീബോർഡ് PA 300 8 എണ്ണം ഉണ്ടാവും, അതിനുശേഷം 600, 900 ഒക്കെ അനുസരിച്ച് ആ മൾട്ടിപാഡിൻ്റെ എണ്ണം എത്രയാണോ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 10 വരെയാണ് പണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മൾട്ടിപാഡിൻ്റെ എണ്ണം പോവുക. സോം ബുക്ക്, സൗണ്ട്, സൗണ്ട് എന്ന് പറഞ്ഞാൽ PCG, അതായത് സൗണ്ട് PCG, PA 300 600 ഒക്കെയാണ് മൂന്ന് സൗണ്ട് അതിനുള്ള യൂസർ ലൊക്കേഷൻ, സൗണ്ട് യൂസർ ലൊക്കേഷൻ, അതുപോലെ ഡ്രം കിറ്റിൻ്റെ ലൊക്കേഷൻ. അപ്പം അത് ഓരോ മോഡലിനെ അനുസരിച്ച് അത് എണ്ണം കൂടും, കുറേ കിട്ടിയതുകൊണ്ടിരിക്കും. PA 1000, PA 700, PA 4X ഒക്കെ ആണെങ്കിൽ 4 സൗണ്ട് ലൊക്കേഷൻ ഉണ്ടാവും, 2 കിറ്റ് ലൊക്കേഷൻ ഉണ്ടാവും, 4 x 6 PCG സെറ്റുകളായിരിക്കും അതിൽ വരിക. അപ്പോൾ അതാണ് സൗണ്ടിൽ കാണുക. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും അടുത്തത് സ്റ്റൈൽ. സ്റ്റൈൽ ഓരോ മോഡലിനനുസരിച്ച് സ്റ്റൈലിൻ്റെ യൂസർ ഏരിയ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെക്ഷൻസും നമുക്കവിടെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. അത് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കത് സേവ് ചെയ്യാം, അതല്ലെങ്കിൽ മൊത്തത്തെ ഫുൾ ബാക്കപ്പായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് എങ്ങനെയാണോ നമ്മൾ ആ രീതിയിൽ നമുക്ക് അതിനുള്ള സൗകര്യം ആ സേവ് ഓപ്ഷനിൽ കിടക്കും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് സേവ് എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ നമുക്ക് കീബോർഡിൽ ബാക്കപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ആ സെക്ഷൻ ഉപയോഗിക്കുള്ളൂ. ഇനി ബാക്കപ്പ് എടുക്കുന്ന അതെങ്ങനെയാണ് എടുക്കുക, അതിനെന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ പിന്നീട് വരുന്നുണ്ട്. അതിൽ വളരെ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇനി അടുത്ത വരുന്ന ഒരു സെക്ഷനാണ്, മീഡിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കോപ്പി എന്ന് പറയും. കോപ്പി സെക്ഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് കോപ്പി എടുക്കാനുള്ളത്, അതായത് കീബോർഡ് ഫയലുകൾ കോപ്പി എടുക്കും, അതുപോലെ MP3 പോലുള്ള മറ്റ് ഫോർമാറ്റുകൾ കോപ്പി എടുക്കും, ഫോൾഡറുകൾ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും. അത് കീബോർഡിൽ നിന്ന് കീബോർഡിലേക്ക് എന്ന് പറയാം, ഡിസ്ക് ടു ഡിസ്ക് എന്ന് പറയുന്നത് കീബോർഡിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കീബോർഡിലേക്ക് തന്നെ, അതുപോലെ കീബോർഡിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക്, മെമ്മറി കാർഡൊക്കെ ഉള്ള SD കാർഡൊക്കെ ഉള്ള കീബോർഡുകളാണെങ്കിൽ കീബോർഡിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് കോപ്പി എടുക്കുക, അതുപോലെ മെമ്മറി കാർഡിനുള്ളിലേക്ക് തന്നെ കോപ്പി എടുക്കുക, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പെൻഡ്രൈവ് കുത്തി, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസ് പെൻഡ്രൈവ് USB സ്റ്റിക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കീബോർഡിലേക്കും ഡിസ്കിലേക്കും SD കാർഡിലേക്കും ഒക്കെ നമുക്ക് കോപ്പി എടുക്കേണ്ടി വരും. നമ്മളൊക്കെ കീബോർഡ് 1.15 GB മുതലാണ് കോറിൻ്റെ കീബോർഡ് പോകുന്നത്. പ്രധാനമായിട്ട് PA 300 മുതലുള്ള കീബോർഡുകൾ ഇൻറ്റേണൽ മെമ്മറി പോവുക, അതിന് മുകളിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് കീബോർഡിൽ തന്നെ ധാരാളം സ്പേസ് നമുക്കുണ്ട്, അവൈലബിൾ ആണ് കീബോർഡിൽ തന്നെ. അതുപോലെ SD കാർഡിൽ 4 GB മുതൽ പോവും, 4 GB മുതൽ. ഇപ്പോൾ PA 700, PA 1000 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ SD കാർഡ് PA 14 GB വരെ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ PA 3X, PA 4X, PA 5X ഒക്കെ ആകുമ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ, നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഒക്കെ ഹാർഡ് ഡിസ്ക് അതിൻ്റെ പവർ, അതിൻ്റെ മെമ്മറി പവർ കൂട്ടുന്നത് തന്നെ ഇതിനും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പെൻഡ്രൈവിൽ നിന്ന് നമുക്ക് USB സ്റ്റിക്കുന്ന കീബോർഡിലേക്കും SD കാർഡിലേക്കും ഒക്കെ നമുക്ക് ഫയലുകൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അതെല്ലാം നമുക്ക് അവൈലബിൾ ആകുന്ന അത് ആ മുഴുവൻ ചെയ്യുന്നത് സെക്ഷനാണ് കോപ്പി സെക്ഷൻ. കോപ്പി ആ ടൈറ്റിൽ അത് മുഴുവൻ ചെയ്യുക. അപ്പോൾ കോപ്പി എടുക്കുമ്പോൾ നമുക്ക് കാണാം, നമുക്ക് കോപ്പി എടുക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഫോൾഡർ ഒന്നിച്ച് വേണം നമുക്ക് കീബോർഡിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ SD കാർഡിലേക്ക് കയറ്റാം, അല്ലെങ്കിൽ ആ പെൻഡ്രൈവിലേക്ക് തന്നെ വീണ്ടും അത് പുതിയ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ന്യൂ ഫോൾഡർ പേര് കൊടുത്ത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫയൽ എക്സ്ചേഞ്ച് കൂടാതെ തന്നെ ആ കോപ്പി ആ ടൈറ്റിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കീബോർഡിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയുടെ സൈസ്, അതുപോലെ അതിൽ SD കാർഡ് ഉണ്ടെങ്കിൽ ആ SD കാർഡിൻ്റെ സൈസ്, എത്ര അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ഉണ്ട്, എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് പെൻഡ്രൈവ് USB സ്റ്റിക്ക്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിലെത്ര ബാലൻസ്, ഇനി മെമ്മറി ബാലൻസ് കിടപ്പുണ്ട്, ആ വിവരങ്ങളൊക്കെ നമുക്ക് ആ കോപ്പി ആ ഒരു ടൈറ്റിൽ നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ അതിൻ്റെ പേജ് മെനു ബട്ടൺ എടുക്കുക, പേജ് മെനു ബട്ടൺ. നമുക്ക് പേജ് മെനു ബട്ടൺ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ പേജ് മെനു ബട്ടൺ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒബ്ജക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കീബോർഡിൽ ഇപ്പോൾ എന്താണോ ലോഡ് ആയിരിക്കുന്നത്, ഇപ്പോൾ പാട്ടോ വല്ലതൊക്കെ ആണെങ്കിൽ അതിന് സൈസ് എത്രയെന്ന് കാണാൻ പറ്റും.
അത് തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും ഡിവൈസ് ഇൻഫർമേഷൻ. ഡിവൈസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കീബോർഡിൽ അവൈലബിൾ ആയ ലോക്കേഷൻ, ഒന്ന് ഇന്റേണൽ ലൊക്കേഷൻ, അതായത് ഡിസ്ക് എന്ന് പറയും, കീബോർഡിൻ്റെ ഇന്റേണൽ ലൊക്കേഷൻ അതാണ് ഡിസ്ക് ലൊക്കേഷൻ. രണ്ടാമത് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ എസ് ടി കാർഡ് ഉണ്ടെങ്കിൽ അത് കാണിക്കും, അത് എസ് ടി കാർഡ് ലൊക്കേഷൻ. ഇനി മൂന്നാമത് ലൊക്കേഷൻ നമുക്ക് കിട്ടും, അതാണ് യു എസ് ബി ലൊക്കേഷൻ. അങ്ങനെ ഏത് ലൊക്കേഷനിലാണോ അത് കിടക്കുന്ന ആ ലൊക്കേഷൻ്റെ സൈസ്, ഇപ്പോൾ ഡിസ്ക് ആണെങ്കിൽ കീബോർഡ് ഡിസ്ക് ആണെങ്കിൽ കീബോർഡ് ഡിസ്കിൽ എത്ര എത്ര നമുക്ക് സ്പേസ് ബാലൻസ് ഉണ്ട്, എത്ര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതെല്ലാം കാണാൻ പറ്റും. അതിനുശേഷം അത് നമ്മൾ ലൊക്കേഷൻ മാറ്റി എസ് ടി കാർഡിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഡിവൈസ് ഇൻഫർമേഷൻ എടുക്കുക, അപ്പോൾ കാണാൻ പറ്റും എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ടോട്ടൽ സൈസ്, ഇനി എത്ര ഫ്രീ ഉണ്ട്, എത്ര യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം കോപ്പിയുടെ ആ ഒരു ടൈറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിപുലമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൃത്യമായിട്ട് നമുക്ക് ഏതാ ഏറെക്കുറെ ഏത് ഒരു കോർഗിൻ്റെ ആ ഒരു കോപ്പി സെക്ഷനൊക്കെ ഒരു ലാപ്ടോപ്പിൻ്റെ അതേ മെത്തേഡിലാണ് പോവുക. ഇനിയുള്ളത് ഡിലീറ്റ് സെക്ഷനാണ്. ഡിലീറ്റ് സെക്ഷൻ നമുക്കറിയാം, നമുക്ക് ഫയലുകൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്യുക, അത് നമുക്ക് ആ ഡിലീറ്റ് ചെയ്യേണ്ട ആ ടാർഗറ്റ് എന്താണ് അത് നമ്മൾ സെലക്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇടതുവശത്ത് കാണാം, അപ്പോൾ തന്നെ ഡിലീറ്റ് അത് കൊടുക്കുക, അത് ഡിലീറ്റ് ആയിരിക്കും. അത് ആ ഫോൾഡർ വേണം മൊത്തത്തിൽ ഫോൾഡർ ഫുള്ളായിട്ട് നമുക്ക് വേണം ഡിലീറ്റ് ചെയ്യാം. അതിന് ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് കിടക്കുന്ന ഫയലിൻ്റെ സിംഗിൾ വൺ ബൈ വൺ ഇൻഡിവിജ്വൽ ആയിട്ട് വേണേൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. അത് ഡിസ്കിൽ നിന്ന് ഡിസ്കിലുള്ളത് ചെയ്യാം, എസ് ടി കാർഡിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന യു എസ് ബി സ്റ്റിക്കിനകത്തും നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാനും ഈ കീബോർഡിൽ തന്നെ നമുക്കൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് യൂസ് നമ്മൾ കണ്ടത്, ലോഡ്, സേവ്, കോപ്പി, ഡിലീറ്റ്. ഇനിയുള്ള ഒരു രണ്ട് മൂന്ന് സെക്ഷൻസ് ഉണ്ട്, ഫോർമാറ്റ്, യൂട്ടിലിറ്റി, യു എസ് ബി. ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിസ്ക് അല്ലെങ്കിൽ യു എസ് ബി നമുക്ക് ഫോർമാറ്റ് ചെയ്യുക, അതിലെ മുഴുവൻ കണ്ടൻറ്റും നമ്മൾ കളഞ്ഞിട്ട് അത് വീണ്ടും ഒരു ഫ്രഷ് ആയിട്ട് എടുക്കുക, അതാണ് ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുക. ഇത് തന്നെയാണ് ഇവിടെ ഫംഗ്ഷൻ, കീബോർഡ് ഡിസ്ക് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്ക് അങ്ങനെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്കിലുള്ള സർവ്വ മെമ്മറിയും സാധനങ്ങൾ ഐറ്റംസ് പോയിരിക്കും, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കീബോർഡ് ബാക്കപ്പോ അല്ലെങ്കിൽ എം ബി ത്രീ ഫയലുകളോ ഫോണിലൊക്കെ അത് മൊത്തം നമുക്ക് പോകും. പിന്നെ അതുപോലെ എസ് ടി കാർഡ്, എസ് ടി കാർഡ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മുഴുവൻ എൻട്രീസും പോകും, യു എസ് ബി സ്റ്റിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫോർമാറ്റ് എങ്ങനെയാണോ അത് അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുക. അടുത്ത രണ്ടാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ അതിൽ വരുന്ന കാര്യങ്ങൾ, കീബോർഡ് ഫുൾ റിസോഴ്സ് ബാക്കി എന്ന് പറഞ്ഞാൽ കീബോർഡിൻ്റെ ബാക്കി, അതായത് നമ്മുടെ ബാറ്ററി സ്റ്റൈലുകൾ അല്ലെങ്കിൽ ടോണുകൾ. നമുക്കറിയാം കീബോർഡിൽ തന്നെ നമുക്ക് മൂന്ന് ലൊക്കേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് പി എ 300 മുതലാണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ഫാക്ടറി, ലെഗസി, ജനറൽ മീഡിയ അല്ലെങ്കിൽ ജി എം ആൻഡ് എക്സ് ടി എന്ന് പറഞ്ഞ് ഒരു പൊതുവായിട്ടുള്ള മൂന്ന് ലൊക്കേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ യൂസർ ലൊക്കേഷൻ, പി എം 300 നമ്മൾ ആഡ് ഓൺ ബാക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബാക്ക് ഉണ്ടെങ്കിൽ ലോക്കൽ എന്നുള്ള ഫോണുകളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്കിപ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ റിസോഴ്സ് ബാക്കിപ്പ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കീബോർഡിൻ്റെ ആ ഇന്നുള്ള റാമിൽ നിന്ന് നമുക്ക് കീബോർഡിനെ എടുത്ത് കിട്ടും. പിന്നെ അടുത്താണ് റിസോഴ്സ് റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മളിന്ന് പോയി, ഇപ്പോൾ സോം ബുക്ക് ഡാറ്റാസ് പോയി, അല്ലെങ്കിൽ ഫാക്ടറിയിലെ കുറേ ടോണുകളല്ലേ നമുക്ക് മിസ്സായി, അത് ഏതാണോ റിസോഴ്സ് വേണ്ടത് അത് റിസോഴ്സ് നമുക്ക് വരും, അത് ഉടനെ എക്സിക്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറി ആ സാധനം തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തേണ്ട ഫാക്ടറി റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് അബദ്ധം പറ്റും, പലർക്കും അതിനകത്ത് അബദ്ധം പറ്റാറുണ്ട്. ഫാക്ടറി റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ അഡീഷണൽ ആണ് ചേർത്തിരിക്കുന്ന മുഴുവൻ ഡാറ്റാസും നഷ്ടപ്പെടും. കീബോർഡ് ഡാറ്റ കംപ്ലീറ്റ് പോകും, യൂസർ ഡാറ്റ കംപ്ലീറ്റ് പോകും, ആഡ് ഓൺ ബാക്കോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബാക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പോയിട്ട് കീബോർഡ് നമ്മൾ ഷോറൂമിൽ കീബോർഡ് എങ്ങനെയാണ് കിട്ടുക അതേ രീതിയിലായിരിക്കും നമുക്ക് റീസ്റ്റോർ ഫാക്ടറി റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അടി കിട്ടുക, അറിയാതെ ഉണ്ടാകുന്നില്ല. ഫ്രഷ് ആയിട്ട് കീബോർഡ് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങിയത് അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും അതുപോലെ തക്കതായ മദർ ബോർഡ് മാറുമോ അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് സാധാരണ അത് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, കാരണം കംപ്ലൈൻറ്റുകൾ വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഭാരമാണ്, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ലാസ്റ്റ് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, യു എസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൻ്റെ അറയ സൈഡിൽ നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്ന അത് അവിടെ കാണാം. യു എസ് ബി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലേക്ക്, അതായത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് യു എസ് ബി സെക്ഷൻ. അവിടെ കൊടുത്ത് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടർ ഡാറ്റാസ് നമുക്ക് യു എസ് ബി, നമ്മൾ പെൻഡ്രൈവ് വഴി അല്ലാതെ കമ്പ്യൂട്ടറിൽ നേരിട്ട് നമുക്ക് ഡാറ്റാസ് കൈമാറുക എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ല, നമുക്ക് ഇപ്പോൾ ഫോർമാറ്റ് യൂട്ടിലിറ്റി യു എസ് ബി കണ്ട ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളല്ല. ബാക്കിയുള്ള ലോഡ്, സേവ്, കോപ്പി, ഡിലീറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അത് തീർച്ചയായിട്ടും അത് പരിചയിക്കേണ്ട, കാരണം കീബോർഡ് ബാക്കപ്പൊക്കെ നമുക്ക് എപ്പോഴും എടുക്കേണ്ടതാണ്. നമ്മൾ കീബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എന്തിൻ്റെ ആവശ്യം സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ
കിടക്കുന്ന യൂസറായി കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പോകും, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കീബോർഡ് ബാക്കപ്പ് പി സി ജി ഫയൽസ് എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത് അത് എങ്ങനെയാണ്, ഇപ്പോൾ സേവ് ഓപ്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കപ്പ് എങ്ങനെ എടുക്കുന്നത്, അതുപോലെ കോപ്പി എങ്ങനെ ബാക്കപ്പ് എടുത്ത് നമ്മൾ യു എസ് ബിയിലേക്ക് കമ്പ്യൂട്ടറിലേക്കൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്, കീബോർഡ് ഇതിന് ഇട്ടാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾ കീബോർഡ് ഓൺ ചെയ്ത് വെച്ച് തന്നെ ഇത് ശ്രദ്ധിക്കുക. അത് ഓരോ പറയുന്ന കാര്യങ്ങളും പലർക്കും അറിയാവുന്ന കാര്യം, എനിക്ക് പോലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. കോപ്പി എടുക്കാനും ലോഡ് ചെയ്യാനും ബാക്കപ്പ് സേവ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് പരിശീലിക്കുക. ഓക്കെ, അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ അത് തുടർച്ചയായിട്ട് തന്നെ കണ്ടിന്യൂസ് ഫുൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് ഇടാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും ഈ ദിവസങ്ങളൊക്കെ എടുത്ത വീഡിയോസ് എല്ലാം തന്നെ പൊതുവായ ഇൻഫർമേഷൻസ്, കീബോർഡ് സംബന്ധമായിട്ടുള്ള പൊതുവായ കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ ഉടനെ വരാൻ പോകുന്നത് നമ്മൾ വിപുലമായിട്ടുള്ള ടോൺ എഡിറ്റിങ്, ടോൺ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ടോൺ എഡിറ്റിംഗ് വളരെ വലിയ ചാപ്റ്ററാണ്, രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അതിന് വേണ്ടി വേണ്ടി വരും. അതിനുശേഷം സ്റ്റൈൽ റെക്കോർഡിങ്, അതുപോലെ ടോൺ ഡിസൈനിങ്, ടോൺ ലെയറിങ്, പെർഫോമൻസ് ക്രിയേഷൻ, എസ്റ്റീസ് ക്രിയേഷൻ, അതുപോലെ മൾട്ടിപാർട്ട് ക്രിയേഷൻ, മൾട്ടിപാർട്ട് മേക്കിംഗ്, ഡിസൈനിങ് എല്ലാം നമ്മൾ വളരെ വിപുലമായ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ലെങ്തിയായ വീഡിയോസും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പലരെയും കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതേക്കുറിച്ച് ഈ ചാനലിനെ കുറിച്ച് പറയുക. കൂടുതൽ നമുക്ക് മലയാളത്തിലുള്ള ചാനലുകൾ വളരെ കുറവാണ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് അവരോടും ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയുക, ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ കോൺടാക്റ്റ് നമ്പർ വിവരങ്ങളെല്ലാം ഞാൻ അടിയിൽ സ്കിപ്പ് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന നേരിട്ടൊക്കെ വിളിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും